ഹായ് എവരിവൺ, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു ഈസി പുലാവ് റെസിപ്പിയാണ്, ഒരു ഈസി ചിക്കൻ പുലാവ് റെസിപ്പി. അപ്പോൾ വളരെ കുറഞ്ഞ ചേരുവകളും കുറഞ്ഞ സമയത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ പുലാവാണ് ഈ റെസിപ്പി. എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് ഷാന സ്പൈസസ് ഫാമിലിയിലത്തെ മാത്യു വർഗീസാണ്. താങ്ക്സ് ഫോർ ഷെയറിങ് യുവർ റെസിപ്പി. ഞാൻ റെസിപ്പി ട്രൈ ചെയ്തു, എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി 1 കിലോ ചിക്കൻ പീസസ് മീഡിയം സൈസ് പീസസ് ആണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 4 കപ്പ് അല്ലെങ്കിൽ 820 grams കൈമ അരിയാണ് എടുക്കുന്നത് ഈ റെസിപ്പിക്ക് വേണ്ടി. നന്നായി കഴുകണം, ആ വെള്ളം തെളിഞ്ഞ് വരണവരെയും ഒരു 5-6 പ്രാവശ്യം നന്നായി കഴുകി വെള്ളം തെളിഞ്ഞ് വരണം. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കൈമാരി ആയതുകൊണ്ട് ഇത് സോക്കേണ്ട ആവശ്യമില്ല, ശരിക്കും നന്നായിട്ട് കഴുകിയാലൊക്കെ മതിയാവും. ഇനി ബാസ്മതി എടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് മാറ്റിവെക്കാം. അപ്പോൾ വെള്ളം നന്നായി തെളിഞ്ഞതിന് ശേഷം ഇത് ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റിവെക്കാം. ഇനി വേഗം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 3 വലിയ സവാള നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞു വെക്കാം. പിന്നെ ഒരു 13 വലിയ അല്ലി വെളുത്തുള്ളി, ഒരു 40 gramsോളം വരും. 2 കഷ്ണം ഇഞ്ചി 30 gram, 10 ചെറിയ പച്ചമുളക് ഒരു 20 gramsോളം വരും, അല്ലെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ഒരുമിച്ച് ചോപ്പ് ചെയ്തെടുക്കുകയാണ്, മാറ്റിവെക്കാം. ഇനി വേണ്ടത് തക്കാളിയാണ്. ഒരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് വലുതായ കൊണ്ടാണ്. ചെറിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം, ഇതുപോലെ ചെറുതായിട്ട്, അല്ലെങ്കിൽ മാത്തി പറഞ്ഞ പോലെ കുനുകുനാന്ന് അരിഞ്ഞു വെക്കണം. അടുത്തതായിട്ട് കുറച്ച് സ്പൈസസ് വേണം കേട്ടോ. ഇതിന് 4 ചെറിയ കഷ്ണം കറുകപ്പട്ട, ചെറിയ പീസസാണ്. പിന്നെ 12 ഗ്രാമ്പൂ, 12 ഏലക്ക, ഇത് കൂടാതെ 1/2 ടീസ്പൂൺ ഷാജീരകം, അത് മാറ്റിവെക്കാം. ഇനി ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്, ബിരിയാണി ചെമ്പ് പോലത്തത്. അതിൽ 10 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം. അതിൻ്റെ ഒപ്പം 1/2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് ചൂടായി വരുമ്പോൾ ആദ്യം ഈ ഗ്രാമ്പു, പട്ട, ഏലക്ക ഇട്ട് അതിൻ്റെ ഒരു മണം വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഷാജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആദ്യം ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി ഇളക്കി ഇത് വഴറ്റിയെടുക്കണം. അതിൻ്റെ സൈഡ്സിൽ നിന്ന് ഒരു ഗോൾഡൻ നിറമായിട്ട് വരും, അതുവരെ. ഇപ്പം ഈ ഒരു കളറാണ് നമ്മൾ ഉദ്ദേശിച്ചത്, ഒരുപാട് ബ്രൗൺ ആവണ്ട. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗോൾഡൻ കളറ് സൈഡ്സിൽ നിന്ന് ആയി തുടങ്ങിയാൽ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് കുറച്ച് നേരം ഹൈ ഫ്ലെയിം ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ആ മൂപ്പിച്ച സവാളയുടെ കളറ് ചിക്കനുമേലേക്ക് പിടിക്കും, അതുപോലെ ചിക്കൻ്റെ ആ പിങ്ക് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വൈറ്റായി തുടങ്ങും. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്ത് ഒന്ന് നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മുകളിലിട്ട് കൊടുത്തതിന് ശേഷം ഉപ്പും പാകത്തിന് ഇട്ട് കൊടുക്കണം. ഞാനൊരു 1.25 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ 1 മിനിറ്റ് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാൻ പോവുകയാണ്. ഇനി തുറന്നിട്ട് നമുക്ക് കുറച്ച് സ്പൈസ് പൊടികൾ ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാൻ കശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ മസാല പൊടി, ചിക്കൻ മസാല അല്ലെങ്കിൽ മട്ടൻ മസാല ആയാലും കുഴപ്പമില്ല, മീറ്റ് മസാല പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ കൂടെ 1 മാഗി ക്യൂബ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് പൊടിച്ച് കൊടുക്കാം. അപ്പോൾ മസാലപ്പൊടികൾ ഇട്ടിട്ടൊന്നും ഞാൻ ഇളക്കിയിട്ടില്ല. ഇതിൻ്റെ മുകളിൽ തക്കാളി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ഫ്ലെയിം ഹൈ ആക്കിയിട്ട് നമുക്ക് വയ്ക്കാം, 5 മിനിറ്റ് ടൈമർ വയ്ക്കാം. അതിനുശേഷം തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം.
ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോഴേ നമ്മുടെ ചിക്കനിലെ ഫ്ലേവേഴ്സ് ഒക്കെ നന്നായിട്ട് പിടിക്കട്ടോ. അപ്പോൾ ഒന്ന് നന്നായി ഒരേപോലെ ഒന്ന് ഇളക്കിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഫ്ലെയിം ഏറ്റവും കുറവാക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ടാവും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നും കൂടി നന്നായിട്ട് ഇളക്കാം. തീ നന്നായിട്ട് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടുണ്ടാവരുത്. ഈ സമയത്ത് നമുക്ക് ചിക്കൻ പീസസ് പതുക്കനെ ഇതിൽ നിന്ന് മാറ്റാം. ഗ്രേവിയിൽ നിന്ന് എടുത്ത് മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിൽ ബാക്കി കിടക്കുന്ന ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം. ചെറുതായിട്ട് അടി പിടിക്കാതെ നോക്കണം. അപ്പോൾ ഈ ഗ്രേവി വറ്റിക്കുന്ന സമയത്ത് ഓപ്ഷനലാണ്, പക്ഷെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കാം. ഞാൻ ഒരു രസത്തിന് വേണ്ടി ഒരു ക്യാരറ്റും പകുതി ക്യാപ്സിക്കും അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, കുറച്ച് കഷ്ണം കോളിഫ്ലവർ, അതും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എന്ത് പറയണു മാത്യു, കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പോൾ ആ ഗ്രേവി, ആ ചാറ് ഒന്ന് വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ തിരിച്ചിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാല ഒക്കെ ചിക്കനും ഒന്നും കൂടി നന്നായിട്ട് പിടിച്ചോട്ടെ. ഏറ്റവും അവസാനം ഒരു കൈപ്പിടി കുത്തിയരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ ഫ്രഷ് സെൻറ്റിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് മൂടി വയ്ക്കാം. ഇത് അടുപ്പത്ത് നിറക്കി വയ്ക്കാം. ഇനി നമുക്ക് റൈസിനുള്ളത് നോക്കാം. വീണ്ടും ശകലം സ്പൈസസ് വേണം കേട്ടോ. 4 ചെറിയ കഷ്ണം കറുകപ്പട്ട, 4 ഗ്രാമ്പൂ, 4 ഏലയ്ക്ക, പിന്നെ 1 ടീസ്പൂൺ ഷാജീരകം. നേരത്തെ മസാലയ്ക്ക് ഉപയോഗിച്ച സെയിം സ്പൈസസാണ് റൈസിന് ആവശ്യമുള്ളത്. അളവ് കുറച്ച് കുറവാണെന്നുള്ളൂ. എന്നിട്ട് വലിയൊരു നോൺ സ്റ്റിക്ക് കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാവുന്നുണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക ഇട്ട് ഒന്ന് മണം കിട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഷാജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഓയിൽ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒന്നായിരിക്കരുത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂട്രൽ ഓയിൽ. ഇനി നമുക്ക് ആ നന്നായി ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്ന കൈമാരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ പോകണം ഓയിലിൽ. ആ സമയത്ത് 1 മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. മാഗി ക്യൂബ് ഇല്ലെങ്കിൽ അതനുസരിച്ച് ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുക്കാൻ സമയത്ത് ഒരു ഇത്തിരിയും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 മാഗി ക്യൂബ് ഉണ്ടെങ്കിലും കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈമാരി ആയതുകൊണ്ട് ഇപ്പോൾ നല്ലൊരു മണം കിട്ടും ഈ സമയത്ത്. അപ്പോൾ ചിക്കൻ മസാലയിലേക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം. ഈ വറുത്ത അരി, എന്നിട്ട് വെള്ളം പാകത്തിന് 4 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് എനിക്ക് മനസ്സിലായി എൻ്റെ പാത്രം ചെറുതാണ്, അതുകൊണ്ട് അരി വറുക്കാൻ ഉപയോഗിച്ച ആ വലിയ കടായിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അരിയും ചിക്കൻ മസാലയും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് 8 കപ്പ് വെള്ളം ചേർത്ത് 1 മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം ഹൈ ഫ്ലെയിമിൽ. തിളച്ചതിന് ശേഷം തീ ഏറ്റവും കുറവിൽ വെച്ച് സിമ്മിലിട്ടിട്ട് മൂടി വെച്ച് നമുക്ക് 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ടാവും. ചോറും ചിക്കനും ഒക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈസി ചിക്കൻ പുലാവ്. തുറന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ കൂടുതലുള്ള ആവി ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒന്ന് മറിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നേരെ അടച്ചു വയ്ക്കുകയാണെങ്കിൽ ആ ചോറ് കൂടുതൽ വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടിയിലും പിടിക്കാൻ ചാൻസ് ഉണ്ട് ആ പാത്രത്തിൻ്റെ ചൂട് കാരണം. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം വീണ്ടും മൂടി വയ്ക്കാം. കുറച്ച് നേരം ഇത് അടച്ച് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി പിടിക്കുന്നത്. നമ്മൾ സെർവ് ചെയ്യാൻ സമയത്ത് എടുത്താൽ മതി. നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റുള്ള, അത്യാവശ്യത്തിന് സ്പൈസി ആയിട്ടുള്ള ഒരു ഈസി ചിക്കൻ പുലാവാണ്. അപ്പോൾ മാത്യു പറയുന്നുണ്ട് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ ഒരു കിഡ്ലൻ ഐറ്റം എക്സ്ട്രാ ഉണ്ട്. വലിയ എരിവില്ലാത്ത വലിയ പച്ചമുളകില്ലേ, അത് നടുവേ കീറി കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചാട്ട് മസാല വരുത്തിയിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ ഇതിൻ്റെ ഒപ്പം സൂപ്പറാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് റൈത്ത അല്ലെങ്കിൽ സാലഡ്. അപ്പോൾ ഈ ഈസി ചിക്കൻ പുലാവ് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെഷ്യൽ റെസിപ്പീസ് എന്നായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ recipes@gmail.com അയച്ചാൽ മതി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.